നൂറ് രൂപ മുതലാണ് പേഴ്സുകൾ, വാലറ്റുകൾ, അതും ഒത്തിരിയേ കളക്ഷൻസ്. ഇത് പിന്നെ വാഷബിളായിട്ടുള്ള ഷൂസ് ആട്ടോ, നല്ല ബ്രാൻഡ് ഐറ്റം, വളരെ കുറഞ്ഞ 400+ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. ഈ നോക്കിയ ലേഡീസിൻ്റെ നോർമൽ യൂസിന് പറ്റിയ ചപ്പലുകളാട്ടോ, ഇത് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. 499 ഇപ്പോൾ 299 കൊടുക്കുന്നത്. ഇതിൻ്റെ 25 വെറൈറ്റീസ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. 300 രൂപ മുതലാണ് പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ലേഡീസ് ബാഗിൻ്റെ റേറ്റ് തുടങ്ങുന്നത്. നോക്കി, ഇതിൻ്റെ ഒരുപാട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് പിന്നെ ട്രോളി ബാഗ് ആട്ടോ, വേറൊന്നല്ല. കാരണം ഇപ്പോൾ ഹാർഡ് ലഗേജിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഫ് യൂസാണുള്ള. അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് ബാഗുകൾ, ട്രോളി ബാഗുകൾ ഇതാ. അതായത് വ്യത്യസ്ത കളക്ഷൻ ഡിഫറെൻറ്റ് ബ്രാൻഡുകളിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. പ്രൈസ് ആണെങ്കിൽ അഫോർഡബിൾ ആണ്. ഹായ്, നമസ്കാരം, ഫൈസൽ കോട്ടക്കൽ. ഞാൻ കാലിക്കറ്റാണുള്ളത്. കാലിക്കറ്റ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ വിമൻസ് മാളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് കാലിക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറേണ്ട ഒരു ഷോപ്പാണ്. ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ഷോപ്പ്. നമുക്കറിയാനുള്ളത് കസവ് കേന്ദ്രൻ്റെ മുന്നിലാണ്. കസവ് കേന്ദ്രയുടെ സെക്കൻഡ് ഫ്ലോറിലെ തായ്സ് വിമൻസ് മാളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്കറിയാം സ്ത്രീകൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പ്, അതായത് ഫാൻസി ഫുട് വെയർ, ബാഗ്, കോസ്മെറ്റിക്സ്, ഗിഫ്റ്റ്, വാച്ചുകൾ, ടോയ്സ്, പെർഫ്യൂംസ്, ഇനി ജെൻസിന് ബെൽറ്റ്, പേഴ്സ് തുടങ്ങി നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഏത് റേഞ്ചിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത കളക്ഷൻസ്, ഒരുപാട് കളക്ഷൻ കിട്ടും. അത് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇനി ലോ ബഡ്ജറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് ആണെങ്കിൽ വിമൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ട്. അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഷോപ്പാണ്, കാരണം ഷോപ്പ് എന്തായാലും നിങ്ങൾ കാണണം. കാരണം അതിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു നമുക്ക് കാണാം. ബാഗുകളുടെ ഒത്തിരി കളക്ഷൻ ആട്ടോ, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻസ് ആണ്. എൻ്റെ പുറകിലേക്ക് നിന്നും വാ, വരൂ, കാണിച്ചു കൊടുക്കാം നമുക്ക്. ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ്, പിന്നെ വാലറ്റുകൾ, സൈഡ് ബാഗുകൾ, അതും എന്താ പറയുക, ഒരു ഒത്തിരി കളക്ഷൻ വളരെ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ, നിങ്ങൾ അതിശയിപ്പിക്കുന്ന റേറ്റിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ തന്നെ പല റേഞ്ചിലും. സാധാരണ ഇത്രയും വലിയ ഷോപ്പുകളിലൊക്കെ സാധാരണക്കാർക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടാവണം. ഇത് നോക്കി, ഞങ്ങൾ പലപ്പോഴും ഭയങ്കരമായ റേഞ്ചിലുള്ള വിലയിലുള്ള സാധനങ്ങൾ ഇതാ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിയാൽ ട്രെൻഡിങ് ആയിട്ടുള്ള ലേഡീസ് ബാഗാണ്. ചാർലിയോ എന്താണ് അതിൻ്റെ പേരിൽ. ഇപ്പോൾ തന്നെ റേറ്റ് നോക്കിയപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് റേറ്റ് നോക്കിയപ്പോൾ 300 അവിടെ നിന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നോക്കിയേ ഇതൊക്കെ ഇതാ സൈഡ് ബാഗ്സാണ്. ഏത് ഇനത്തിലും നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വന്ന് നോക്കിയാൽ മതി, എന്നാൽ തന്നെ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. നോക്കിയേ എന്താ കളക്ഷൻ. ഈ റാക്ക് നോക്കിയാൽ നിങ്ങൾ ഡിഫറെൻ്റ് ടൈപ്സ് ഹാൻഡ് ബാഗിൻ്റെ ഒരു കളക്ഷനാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതും ഒത്തിരിയോ കളക്ഷൻസ്. നിങ്ങൾക്ക് ട്രാവലിങ്ങിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓഫീസ് യൂസിന് പറ്റിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷന് പറ്റിയത്, ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാ വാലറ്റുകളാട്ടോ, അല്ലെങ്കിൽ ലേഡീസ് പേഴ്സുകൾ 100 മുതൽ തുടങ്ങുന്നുണ്ട് ലേഡീസ് പേഴ്സുകൾ. അതിനങ്ങോട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികളും കളക്ഷൻസും കിട്ടും. ഇതാ ഒരു നിറയെ ഒരുപാട് സംഭവങ്ങൾ. ഇതാ തൊട്ടടുത്ത് തന്നെ കിഡ്സ് ഗിഫ്റ്റ് ഐറ്റംസ്. കിഡ്സ് തന്നെ ഡിഫറെൻ്റ് വെറൈറ്റീസാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ജസ്റ്റ് തായ്ഫ് മാൾ കോഴിക്കോട് വരുമ്പോൾ തായ്ഫ് മാൾ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ പർച്ചേസ് ചെയ്യൽ ഇവിടെ വന്നതിന് ശേഷം തീരുമാനിക്കുക. എന്തായാലും നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. അത്രയും കളക്ഷൻസാണ് ഇവിടുത്തെ. ഇപ്പോൾ അതാ നോക്കി നിങ്ങൾ ടോയ്സുകൾ, കുട്ടികൾക്കൊക്കെ നമ്മൾ പലപ്പോഴും ടോയ്സിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻസ് നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരുപാട് ഇതാ ഇങ്ങനെ റാക്ക് നിറയെ ഒത്തിരി ഐറ്റംസ് നിങ്ങൾക്ക്, എന്താ പറയുക, നിങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള റേറ്റുകളും ഒരുപാട് കളക്ഷൻസാണുള്ളത്. അയ്യോ
ടെഡി ബെയേഴ്സാ, ടെഡി ബെയർ. കുട്ടികൾ വന്നു കഴിഞ്ഞാലേ ദാ തായ് ഫുമൺസ് മാളിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നു. ടെഡി ബെയേഴ്സ് ഈ റാക്ക് കാണിച്ചു കൊടുത്തേ. ഈ തായ് ഫുമൺസ് മാളിൻ്റെ ഈ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഐറ്റംസ്, ഗിഫ്റ്റ് കൊടുക്കാൻ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഡിഫറെൻ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കൂടുതലൊപ്പം ഇങ്ങനെ ഇവിടെ കണ്ട ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ്, പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം വീടുകളുടെ ഇൻറ്റീരിയേഴ്സ് സ്റ്റൈൽ കൂട്ടുന്ന, മോഡി കൂട്ടുന്ന അതിന് പറ്റിയ സാധനങ്ങളും പ്ലസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളും മെറ്റീരിയൽസ് പ്രൊഡക്റ്റ് ഇവിടെ ദാ നിറയെ സംഭവങ്ങളാട്ടോ. പെർഫ്യൂം ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂംസ്. തായ്ഫ് വിമൻസ് മാളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ബ്രാൻഡ് സാധനങ്ങൾ പെർഫ്യൂംസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ബ്രാൻഡഡ് പെർഫ്യൂംസിനപ്പുറത്തേക്ക് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിലുള്ള പെർഫ്യൂംസ് തയ്യാറാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീകുമാറേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. നോക്കല്ലേ എന്താണ് പെർഫ്യൂമിന് ഒരുപാട് ഒത്തിരി കളക്ഷൻ ഉണ്ട് അല്ലേ. അറിയപ്പെടുന്ന പെർഫ്യൂമുകളുടെ ഒക്കെ ഒരു കളക്ഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ലേഡീസ് മാത്രമല്ല, ലേഡീസും ജെന്റ്സും കോമൺ പെർഫ്യൂംസ് ആണ്. ഓക്കെ നോക്കല്ലേ ഇതിപ്പോ എന്താണ്, ഇതെന്താ സംഭവം? ഇത് കൃഷ്ണന്റെ സൗവേജം എന്നുള്ള പെർഫ്യൂമാണ്. അത് കുപ്പിയില് നമ്മള് നിറച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ പെർഫ്യൂം ഉണ്ട്, അതായത് നോൺ ആൽക്കോഹോളിക് ഉണ്ട്, പെർഫ്യൂം സ്പ്രേയും ഉണ്ട്. അപ്പം ആൽക്കോഹോളിന്റെ പ്രശ്നമുള്ള, നിസ്കരിക്കാൻ പ്രശ്നമുള്ളവർക്ക് നോൺ ആൽക്കോഹോളിക് ഉണ്ട്. ആവശ്യമുള്ള എല്ലാ ഒരു ഇപ്പൊ 56 പെർഫ്യൂമിന്റെ കളക്ഷൻ ഞങ്ങളുണ്ട്. 25 സ്പ്രേ ഐറ്റവും ഉണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല പെർഫ്യൂം നല്ല രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക എന്നാണ് ലക്ഷ്യം. ഹൈ ക്വാളിറ്റി ലോ പ്രൈസ്. ലോ പ്രൈസ് ഞാനൊന്ന് നോക്കാം നിങ്ങൾക്കും വേണ്ടിയിട്ട്, എന്താ സ്ഥിതി എന്നുള്ള പറയുന്നത് ശരിയാണോ നോക്കണ്ടേ. ഇത് ഏതാണ് ബ്രാൻഡ്, പേരെന്താ? സവേജ്. സവേജ് സവേജ് ആഹാ നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ റേറ്റ് കൂടുവോ? ഇല്ലല്ലോ, ഒക്കെ അഫോർഡബിൾ അല്ലേ, കുറവാണ്. കസ്റ്റമേഴ്സ് വേറൊന്ന് വേറൊന്ന് എന്താണ്? ആ പോയിസൺ, പോയിസൺ ആ അവിടെ ഉണ്ട്. പോയിസൺ ആ പോയി ആ ആ പോയിസൻ്റെ സ്മെല്ല് നിങ്ങൾ ആ അതായത് ഒറിജിനൽ ബ്രാൻഡ് പോയിസൺ, മാന്യമായ റേറ്റിന് ഇവർ ഇവരുടേത് ആ സ്മെല്ല് കേട്ടോ. ഓക്കെ ഗ്രേറ്റ്. ആ ഇത് നോക്കി ഞങ്ങൾ അയ്യവാ, ഇത് ബോട്ടിലിൻ്റെ ഒരു ഒരു ക്യൂട്ട് അട്രാക്റ്റീവ് ലുക്ക് കേട്ടോ. ഇതേപോലെ തന്നെ ചെറിയ ബോട്ടിലൊക്കെ പൊതുവെ ഏതെങ്കിലും ഒരു ബോട്ടിൽ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സാധാരണ ബോട്ടിൽ കാണാൻ സ്റ്റൈൽ ഉണ്ടാവാറില്ല. പക്ഷെ അത് എന്താ ബ്യൂട്ടി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഊത് തായ്ഫ് കേട്ടോ, തായ്ഫിൻ്റെ ബ്രാൻഡാട്ടോ. ഊതുകളുടെ ഒരു കളക്ഷൻ ഉണ്ട്, അതിൽ തായ് ബ്രാൻഡും ഉണ്ട് എന്നുള്ളതാണ്. അത് സൂപ്പർ ആയിട്ടോ. ആ മുഹല്ല തായ്ഫ്, ഊത് ലാവൻഡർ, സാൻഡിൽ, പിന്നെ പേള്, അതേപോലെ തന്നെ രാജ്കാറാണി, ടൊബാക്കോ, വനില, പീകോക്ക്, ഇങ്ങനെ 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 നിങ്ങൾ അതെ അതെ എല്ലാം അണ്ടർ ഇൻ സിംഗിൾ റൂഫ്. ഈ വാച്ചുകൾ ഇപ്പോൾ ഭയങ്കര എന്താണ് ഒരു ഇനവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ. അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല ആർക്കായാലും ഇപ്പോൾ ഡ്രസ്സ് സെൻസ് ഉള്ള ആളുകൾ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാച്ചുകൾ, വ്യത്യസ്ത ലേഡീസ് വാച്ചുകളുണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതാ ഇതിൻ്റെ പുറകിൽ അതിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ വാച്ചാട്ടോ ഇതാ, ഇതാ ഞാനിപ്പോൾ ഉള്ളത് ഇതിനകത്ത് തന്നെ കേട്ടോ. ഇത് വേറെ ഷോപ്പൊന്നുമല്ല, എക്സ്ക്ലൂസീവ് ഒന്നുമല്ല, ഇതിൻ്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് തായ് ഫിമൻസ് മാളിലാണ്. ഇത് ഇമിറ്റേഷൻ ജ്വല്ലറിൻ്റെ ഏരിയ ആണ്, കാരണം അപ്പോൾ അതാ ട്രെൻഡിങ് ആണിത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, നല്ല വർക്കാണിത് വരുന്നത്, നല്ല സ്കിൽഫുള്ളായിട്ടുള്ള വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, സൂപ്പറാ. ഈ ഷോപ്പിൻ്റെ വലിപ്പം കണ്ടിട്ട് റേറ്റ് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട റേറ്റിൽ ഏത് റേറ്റിലും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പിന്നെ തായ് ഫിമൻസ് മാളിൻ്റെ കാലിക്കറ്റ് ഷോറൂമിൻ്റെ മാനേജറാണ് ഫിറോസ് ഭായ്. എന്തൊക്കെയുണ്ട്? നല്ലത് ഷാറല്ലേ. ഇപ്പം നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? നമ്മളിപ്പം കിഡ്സിൻ്റെ
ഫാൻസി ഐറ്റംസ് ഒരുപാട് നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം. ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. എയർബാൻസ് കുട്ടികൾക്ക് നമുക്ക് ഫങ്ഷണൽ ഓറിയന്റഡ് ആയിട്ട് ബേർഡ് ഐറ്റംസ്, മാരേജ് ഐറ്റംസ്, ആ രീതിക്കൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് എയർബാൻസ്, വളകള്, അവർക്ക് ഡ്രസ്സിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ രീതിക്കാണ് നമ്മൾ ഈ കൗണ്ടർ സെറ്റ് ചെയ്തത്. ഇപ്പൊ അങ്ങനെയാണല്ലേ, ആ രീതിക്കാണ് ആളുകൾ ഒരുപാട് കളക്ഷൻ വേണ്ടിയല്ലോ. ഇഷ്ടം പോലെ ഏത് രീതിക്കും നമുക്ക് അത് ചെയ്ത് കൊടുക്കാം. ഇല്ല, ഒരു നിങ്ങൾ വന്നാ മതി എന്നാ പറയുന്നത്, മടങ്ങി പോവില്ല, എന്തെങ്കിലും പർച്ചേസ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മള് ആ രീതിക്കാണ് നമ്മള് കൗണ്ടറുകൾ ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ എങ്ങനെയാണ് അവർക്ക് ആവശ്യം, അവർക്ക് ഏത് രീതിയിലാണ് അവരെ നീഡ്, അതനുസരിച്ച് അവർക്ക് പ്രിഫർ ചെയ്തിട്ട് അവരെ ഒരു മൈൻഡ് അനുസരിച്ച് നമുക്ക് സാധനം കൊടുക്കാം. ഒരിക്കലും പഴയ രീതിക്കല്ല, നമ്മൾ കുറെ സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു, അവർക്ക് കൊടുക്കുന്ന രീതിക്കല്ല. കസ്റ്റമർ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അതാണ് നമ്മളെ ഭാഗം. ഇത് കമ്മലിന്റെ സെക്ഷനാണ്. കമ്മലുകൾ പിന്നെ നിങ്ങൾ നോർമലായിട്ട് കോമൺ പ്രോഗ്രാമിന്, അതേപോലെ തന്നെ നോർമൽ യൂസേജിനും, അതേപോലെ തന്നെ വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് പൊളിച്ചടക്കട്ടോ. കമ്മൽ നോക്കിയേ എത്ര കളക്ഷനാ. ഇതൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കുറച്ചൊരു ക്വൈറ്റ് അട്രാക്റ്റീവാണ്. അമേരിക്കൻ ഡയമണ്ട് സൂപ്പറായിട്ടില്ലേ, അടിപൊളി. 5 രൂപ മുതൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ എങ്ങനെ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ കുപ്പിവെള്ളം നമുക്കൊരു നൊസ്റ്റാൾജിയാണ് ശരിക്കും. അത് പൊതുവേ ഇത് കിട്ടണമെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, ഒരു റയർ അവൈലബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ കുപ്പിവളകൾ അതേപോലെ തന്നെ മറ്റു വളകൾ നമുക്ക് എന്തൊക്കെ നോക്കാം. ഇപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ ഡിസ്പ്ലേയിലേ ഇത് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതെന്താ, ഇതൊക്കെ ട്രെൻഡിങ് ആണ് തോന്നുന്നത്. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ഇത് ഇപ്പോൾ സൂഫി സുജാത എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നത്. എന്താ അടിപൊളിയായിട്ടുണ്ട്, അതിൻ്റെ മാലയുണ്ടാവും സൂഫി സുജാത എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ, പിന്നെ ഇതിന് അമേരിക്കൻ ഡയമണ്ട് പറഞ്ഞിട്ട് ഡാഡി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഡയമണ്ടിൻ്റെ അതേ പർപ്പസിൽ തന്നെ വരുന്ന സംഭവമാണ്. ഓ, അതേ സിമിലർ ആയിട്ടുള്ള നന്നായിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ ആന്റിക് ഡിസൈൻ, നമ്മൾ ഗോൾഡിന്റെ ഒക്കെ കൂടെ ഏറ്റവും കൂടുതൽ സെറ്റ് ആക്കാൻ പറ്റുന്ന പക്ക ഗോൾഡിന്റെ അതേ ഇതായിരിക്കും ആന്റിക്കിൻ്റെ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആഡി സ്റ്റോൺ സംഭവം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ പിന്നെന്താ കോമൺ യൂസിനും അതേപോലെ തന്നെ പാർട്ടി വെയേഴ്സും എല്ലാ ഐറ്റംസും ആർക്കും ഏത് രീതിയിലും എത്രയും ഡയമണ്ടിന്റെ കൂടെ ഇടാം, ഗോൾഡിന്റെ കൂടെ ഇടാം, എല്ലാത്തിന്റെയും കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് പിന്നെ എന്താ വെച്ചാല് ഈ മാരേജ് ഫംഗ്ഷനൊക്കെ നമുക്കറിയാം, ചോക്കർ മാലകളൊക്കെ സാധാരണ ഉള്ള ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റിന് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. റെൻ്റാണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് റെൻറ്റിന് നമ്മൾ 2000-2500 ഒക്കെ കൊടുത്ത് റെൻറ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചേൽപ്പിക്കണ്ടേ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുക. ഇപ്പോൾ ഈ ചോക്കറുകൾ മാലകളൊക്കെ ഇതാ, ഇത് എനിക്ക് ഇതാ 500 മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 500 നിങ്ങൾക്ക് ഈ ചോക്കർ സ്വന്തമാക്കുക സെറ്റാണ് ഇതിൽ, അതിൻ്റെ ഒപ്പമുള്ള ബാക്കിയുള്ള സംഗതികളൊക്കെ ഒരുമിച്ചാണ്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ ഈ ചോക്കറുകളും മാലകളും സ്വന്താക്കാനുള്ള ഒരു സുവർണ അവസരം കൂടെയാണ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏത് ബഡ്ജറ്റിലാണെങ്കിലും നമുക്ക് ഇവിടെ ഇതാ അതിൻ്റെ ഒരു വേൾഡാണ്. കാലിക്കറ്റ് തായ് വിമൻസ് മാളിൻ്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ കോസ്മെറ്റിക് ബ്രാഞ്ച് തന്നെയാണ്. ഇപ്പോൾ അതാ അതിൻ്റെ ഒരു കൗണ്ടറിലാണുള്ളത്. ശരിക്കും വളരെ സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. ഇവർ ഇവരുടേതായ കോസ്മെറ്റിക്സ്, ഇന്ത്യൻ കോസ്മെറ്റിക്സ്, ഫോറിൻ വിദേശ കോസ്മെറ്റിക്സ്, അങ്ങനെ ഒത്തിരി കളക്ഷൻ നമുക്ക് നോക്കാം. എന്തായാലും ഒരു വെറൈറ്റി കളക്ഷൻ ആണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഒരു സെയിൽസിലുള്ള നളിനി അല്ലേ പേര്? നളിനി. പിന്നെ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി കോസ്മെറ്റിക്സിൽ, എന്തൊക്കെയുണ്ട്? നമ്മളടുത്ത് ഒരു ബ്രൈഡിനുള്ള എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. മാക്സിമം നമുക്ക് നോർമൽ ആയിട്ടും വരുന്നുണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉള്ള ടൈപ്പായിട്ടും മീഡിയം റേഞ്ചിലുള്ള ആൾക്കാർക്കും വരുന്നുണ്ട്. പിന്നെ ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മാക്സിമം നമുക്ക് ഇവിടെ ഇന്ത്യൻ ബ്രാൻഡിനെ കാട്ടിയും പോകുന്നത് ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ നോർമലി എല്ലാരും കോസ്മെറ്റിക്സ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ട്രെൻഡാണ് എല്ലാരും. പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്കും ലേഡീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് നോർമൽ റേഞ്ച് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വേണ്ടത്. പിന്നെ ലാസ്റ്റിങ്ങും നമ്മൾ ഇന്ത്യൻ ബ്രാൻഡിനെ കാട്ടിലും ലാസ്റ്റിംഗ് വരുന്നത് ഇമ്പോർട്ടഡ് ബ്രാൻഡിലാണ് വരുന്നത്. പിന്നെ റേഞ്ചും പറഞ്ഞാൽ നോർമലി നമ്മൾ ഇന്ത്യൻ ബ്രാൻഡിൽ കുറച്ച് ഹൈ ക്വാളിറ്റി ആയിട്ടാണ് റേറ്റ് വരുന്നത്. ഇതിലാകുമ്പോൾ നമ്മൾ വളരെ കുറവായിട്ടുള്ള പ്രൈമേഴ്സ് മുതൽ എല്ലാ റേഞ്ചിലും ഐറ്റംസ് വരുന്നുണ്ട്. മേക്കപ്പ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ അടുത്ത് ഒരു ഐബ്രോ പാലറ്റാണ് വരുന്നത്. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റാണ് ഇത്. എന്താ വെച്ചാൽ ഇതിൻ്റെ കിട്ട് കാണാൻ തന്നെ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും. കാണാനും എല്ലാം കൂടി ഇതാ
ഇതിലാകുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ ഐബ്രോ ആയിട്ട് ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട്, ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഹെയർ ഒക്കെ ഉണ്ടാവും, അത് എടുക്കണമെങ്കിൽ ബ്ലക്കറും വരുന്നുണ്ട്. ഇതിൽ തന്നെ സ്മോൾ ആയിട്ടുള്ള ഒരു ബ്ലക്കറും വരുന്നുണ്ട്, വിത്ത് ബ്രഷും വരുന്നുണ്ട്. നമുക്ക് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും കിട്ടായിട്ട് കിട്ടാണ് വരുന്നത്. പിന്നെ ഇത് സി സി ക്രീമാണ്. ഇതിന്റെ പ്രത്യേകം പറഞ്ഞാല് ഇപ്പോ സൺ പ്രൊട്ടക്ഷൻ സെപ്പറേറ്റ് ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മാക്സിമം ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും സെപ്പറേറ്റ് സൺ പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്യും, വിത്ത് മോയിസ്ചറൈസിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇതെല്ലാം കൂടി ഒരു സ്മോൾ ആയിട്ട് കിട്ടായിട്ട് നമ്മള് കൊണ്ടുപോകാതാണ്. ഇത് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഗ്ലോ ഉണ്ടാവും, വിത്ത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് നമുക്ക്. ഇത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എല്ലാ ക്രീമും എടുക്കുമ്പോൾ നമുക്ക് സ്കിൻ ടോൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇത് എടുക്കുമ്പോൾ നമുക്ക് വൈറ്റനിങ് ക്രീമാണ് വരുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സ്കിൻ ടോൺ ആയിട്ട് മാറും. ആ ക്രീം കണ്ടോ, നമ്മളെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് പോകും. ആ ടോണിൽ നമുക്ക് കിട്ടും. ഇത് പിന്നെ ലേഡീസ് മിസ് ക്ലെയർ ആണ് വരുന്നത്. ലേഡീസും യൂസ് ചെയ്യുന്നുണ്ട്, ജെന്റ്സും നമുക്ക് യൂസ് ചെയ്യലുണ്ട്. ആർക്ക് യൂസ് ചെയ്യാലേ? അപ്പൊ ഇത് ഇതൊക്കെ പ്രൈമേഴ്സ് ആണ്. പ്രൈമേഴ്സ് എന്താണ്? ഇത് ഇമ്പോർട്ടഡാ? ആ ഇമ്പോർട്ടഡ് ആയിട്ട്. ഇമ്പോർട്ടർ എന്താ? ഇമ്പോർട്ടർ പ്രൈമേഴ്സ് എന്താ? ഇമ്പോർട്ടഡ് പ്രൈമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റേഞ്ച് വരുന്നത്? റേഞ്ച് വരുന്നത് നോർമലി വരുന്നത് നമുക്ക് 240 മുതൽ സ്റ്റാർട്ടിംഗ് വരും. അല്ല, കോമൺലി സാധാരണ 500 ഒക്കെ ആണ് ഇതിന്റെ റേറ്റ്. നമുക്ക് ഇവിടെ 240 മുതൽ കിട്ടും. കിട്ടും അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുമല്ലോ. ഓ, തീർച്ചയായിട്ടും. താങ്ക് യു. ഇതും പറഞ്ഞാല് എല്ലാ ലേഡീസും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും, ഗ്ലോ ആയിട്ടാണ് വേണമെന്നൊക്കെ ഇപ്പൊ എല്ലാ ലേഡീസും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിച്ചു വരാറുണ്ട്. ഇവിടെ ഭയങ്കര എൻക്വയറി ആയിട്ട് വരുന്നത്. അപ്പോ ഇതിലാകുമ്പോ നല്ല ഗ്ലോയിങ് ഉണ്ടാവും ഫേസില്. നോർമലി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഹൈലൈറ്റിംഗ് പ്രൈമർ ആയിട്ടാണ് വരുന്നത്, നല്ല ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഒരു സ്കിന്നിലേക്ക് ലേഡീസ് ആയാലും കിഡ്സ് ആയാലും നല്ല ഗ്ലോയിങ് ആണ് വരാം ഇത് യൂസ് ചെയ്യുമ്പോൾ. കോസ്മെറ്റിക്സ് പിന്നെ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെതായ ബ്രാൻഡഡ് സാധനങ്ങൾ ഏത് റേറ്റിലും അല്ലേ? ഇമ്പോർട്ടഡ് ഐറ്റംസ് ഇന്ത്യനും വരുന്നുണ്ട്, ഇമ്പോർട്ടഡും വരുന്നുണ്ട്. അതാണ് നമ്മുടെ തായ് മാളെന്ന് പറയുന്നത്. ആർക്കും, കുട്ടികൾക്കും വലിയ ആളുകൾക്കും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബാഗുകളാട്ടോ ട്രോളി. ഇനി നമ്മുടെ പിന്നെ തായ് വുമൻസ് മാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ എന്താ പറയുക, ലേഡീസ് ചപ്പൽസ് ഷൂസ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് ഒരുപാട് ഏരിയ. ഈ ഇതിനെന്താ പറയുന്നത്, വിമൻസ് മാളിൻ്റെ ഓൾമോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗം തന്നെയാണ്. ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ളതും നോർമൽ യൂസേജിന് പറ്റിയതും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ നോക്കാം ഈ ഇതൊക്കെ ലേഡീസിൻ്റെ നോർമൽ യൂസിന് പറ്റിയ ചപ്പലുകളാട്ടോ. ഇത് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. 499 ഇപ്പോൾ 299 കൊടുക്കുന്നത്. ഇതിൻ്റെ 25 വെറൈറ്റീസ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഓഫർ? ഇതൊക്കെ കിഡ്സിൻ്റെ ആയിരക്കണക്കിന് കളക്ഷനാണുള്ളത്. കിഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസാണുള്ളത്. ഇതിങ്ങനെ വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ പിന്നെന്താ പറയുക, ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മടങ്ങേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള ലേഡീസ് ചപ്പൽസ് ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ തായ് മാളിൽ ഒരു നിങ്ങളുടെ ഓൾമോസ്റ്റ് ഈ ഇതിൻ്റെ എന്താ പറയുക, ഷോപ്പിൻ്റെ കൂടുതൽ ഏരിയയും 60% ഈ പ്ലേസ് ആണല്ലോ. ഫുട്വെയർ ഫാൻസി അല്ലെ, ഫുട്വെയർ ചപ്പൽ ഷൂ കിഡ്സ് ബോയ്സ് സെക്ഷൻ ആയിട്ടാണ്. അത് നമ്മൾ ജനങ്ങൾ അറിയണ്ടേ? തീർച്ചയായിട്ടും. നിസാർ ഭായി ആണ്. എന്താ ഇതിന്റെ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഒരുപാട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വരുന്നു? എന്തായിരിക്കും അതിന്റെ റീസൺ? പിന്നെ നമ്മളുടെ പ്രത്യേകത എന്താ വെച്ചാല് വെറൈറ്റി കളക്ഷൻസ്, മിതമായ റേറ്റ്. കാലിക്കറ്റ് ടൗണിൽ ഇന്ന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ഓരോ ഐറ്റംസും സെയിൽ ചെയ്യുന്നത്, ചെരുപ്പുകൾ. അത് കിഡ്സ് ആയാലും ശരി, ലേഡീസ് ആയാലും ശരി. പിന്നെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. വീക്കിലി നമുക്ക് കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് പിന്നെ നമ്മളെ വെഡ്ഡിങ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജൂട്ടീസാണ്. ഇതിപ്പോൾ കോഴിക്കോട് ടൗണിൽ തന്നെ പുറത്ത് ഒരുവിധം ഷോപ്പുകളൊന്നും പോയാൽ ഇതിൻ്റെ നാലിലൊരു ഭാഗം പോലും സാധനം കാണാൻ കഴിയില്ല. അത്രയും കളക്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ വെച്ചത് ഒരു 100 പീസ് ആണെങ്കിൽ ഒരു 150 പീസ് നമ്മുടെ ഉള്ളിൽ ഗോഡൗണിൽ വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട് സ്റ്റോക്കുകൾ. ഇത് ജൂട്ടീസാണ്. അതേപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ചെരുപ്പുകളും ഷൂസും ആണത്. വെഡ്ഡിങ്ങിന്റെ ഇത് ഹീലുള്ള ടൈപ്പിൽ വരുന്നതാണ്. ഇത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്
390-400 സ്റ്റാർട്ടിംഗിൽ തൊട്ട് 2000-2200 വരെ റേഞ്ചിൽ വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നോട്ടല്ലേ, എല്ലാ നിലയിലുള്ള നോർമൽ കസ്റ്റമേഴ്സിന് വന്നാലും കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കളക്ഷൻസ് നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്കാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു ഏരിയക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ ചപ്പല്, പിന്നെ കിഡ്സിന്റെ ഇതൊക്കെ നോർമല് ഇതില് റൈറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസുകളാണ്. ചെറിയ ചെറിയ പ്രൈസിൽ വരുന്ന 400-450-500 ആ റേഞ്ചിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നല്ല തിരക്കായിരുന്നു, അതാണ് റാക്കിൽ കുറച്ച് കാലിയായിട്ടൊക്കെ കിടക്കുന്നത്. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ഇത് ഇവിടെ വന്നപ്പോ ഒരു സ്പെഷ്യൽ ഐറ്റം, ഒരു ബാഗ്, ലോണ്ടറി ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഉദാഹരണമായിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യില് പിന്നെ ഇതെന്താ സാധനം? സാരി അല്ല, ലഹങ്കയാണ്. ഇതൊക്കെ പിന്നെ ഡ്രൈ ക്ലീനിങ് നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് വർക്കുണ്ട്. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുകൾ മറ്റു വർക്കുകളൊക്കെ ഉണ്ട്. ഇത് കോമൺലി സാധാരണ പിന്നെ നമ്മൾ വാഷ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടാവും, കേടുപാട് വന്നിട്ടുണ്ടാവും. അതിനൊരു പരിഹാരമാണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് പിന്നെ ഈ ബാഗ് ഉപയോഗിച്ച് ഇതിനകത്ത് പിന്നെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രൈ ക്ലീനിങ് ഷോപ്പിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ ഈ സാധനം, ഈ ഒരു മെറ്റീരിയൽ. അതേപോലെ തന്നെ വീട്ടിലോ അല്ലെങ്കിൽ പിന്നെ എവിടെയാണെങ്കിലും ഇതിനകത്ത് വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഡാമേജും കൂടാതെ ഇത് ഇതിൻ്റെ ഇതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് പിന്നെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ ഏത് പൊതുവേ ഇത്തരം സാധനങ്കളൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്, വാല്യുബിളാണ്. ഇപ്പോൾ അത് ജസ്റ്റ് ഒരു പില്ലോ കവർ പോലെ ഇതിനകത്താക്കി പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്നു, എടുക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു. സൂപ്പർ, ഇതൊരു അടിപൊളി കേട്ടോ. ഇവിടെ അന്വേഷിച്ച് വരിക, കോഴിക്കോട് തോയിഫ് വിമൻസ് മാളിൽ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം ഇത് വേറൊരു പ്രൊഡക്റ്റ് ഇവരുടെ. നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്നൊരു സംഭവമാണ്. നമ്മൾ സോപ്പ് പൊടി അതേപോലെ കംഫോർട്ട് ഇതിനൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു നമ്മളൊരു പ്രൊഡക്റ്റാണ്. നല്ല റിസൾട്ട്, നമ്മൾ കൊണ്ടുപോയ കസ്റ്റമറൊക്കെ നമ്മളുടെ നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മെഡോലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളൊരു ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ്, തൈഫിന്റെ ഓൺ പ്രൊഡക്റ്റ്. കുറച്ച് ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ, കാരണം ഇതിലൊക്കെ ഒരുപാട് വ്യത്യസ്ത കണ്ടന്റ് ഉള്ള നമുക്ക് എന്താ പറയാ സൈഡ് എഫക്ട് ഉള്ള സാധനങ്ങൾ ഇതിനൊക്കെ ഡ്രസ്സിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു. ഈ പർച്ചേസിംഗിന് ഇടയിൽ ചെറിയൊരു ബ്രേക്ക് വേണ്ടി വരും നമുക്ക്. ചിലപ്പോൾ ഒരുപാട് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഫെഡപ്പായി മാറും. അതിനിടയിൽ നമുക്കൊരു ബ്രേക്ക് ഇടാം, കാരണം ഇത് ഇതിന്റെ തായ് വിമൻസ് മാളിന്റെ തന്നെ ബ്രാഞ്ചാണ് തായ്ഫ്. നമുക്കറിയാം ഫുഡ് കഫേ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം റിലാക്സേഷനും ഒരു റിഫ്രഷ്മെൻറ്റിനും പറ്റിയൊരു അവസരമാണ്. ഇതൊരു കോഫി, ജ്യൂസ്, സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്നുള്ളത് അതൊരു നല്ലൊരു അടിപൊളി ഇതാണ്. കാരണം പൊതുവേ ഷോപ്പുകൾ കയറി കഴിഞ്ഞാലേ നമ്മൾ പിന്നെ ആകെ ടയർഡാവാറുണ്ട്, ഒരു റിലാക്സേഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് പറ്റിയ നമുക്ക് റിലാക്സേഷനും ഒന്ന് റിഫ്രഷ്മെൻറ്റിനും പറ്റിയ ഇങ്ങനെ ഒരുപാട് സംഗതികൾ. ഈ സമാധാനപരമായിട്ട് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഹെഡേക്ക് ആണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനും കളിക്കാനും എൻ്റർടൈൻമെൻറ്റിനും ഉള്ള ഒരു സ്പെഷ്യൽ ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്ലോർ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് വേറെ ഓപ്ഷനും കൊണ്ട് കേട്ടോ. പിന്നെ സിയോറ ജെൻസ് ആൻഡ് ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലർ ഏഹ് അത് കാണിച്ചു നോക്കുക. അത് വരുന്ന ആളുകൾക്കുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാലിക്കറ്റ് വരികയാണെങ്കിൽ തായിഫ് വിമൻസ് മാൾ എക്സ്ക്ലൂസീവ് ഷോപ്പാണ്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കസവ് കേന്ദ്രൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ മറകണ്ട. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ, അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ്, ഒരുപാട് കളക്ഷൻസ്. വീഡിയോ ഒന്ന് പറ്റിയെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്.